ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിൻസ് അബ്രഹാം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതായത് നമ്മുടെ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നു. അതായത് നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ പാസ്പോർട്ടിന് റിന്യൂവലിന് വേണ്ടിയിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന ആ പഴയ വെബ്സൈറ്റ് ഇനി മുതൽ അതിൽ കൂടെ ആരെങ്കിലും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എംബസിയിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എംബസിയുടെ വെബ്സൈറ്റിൽ അതിന് പകരമായിട്ട് പുതിയ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് പുതിയ ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വെച്ച് പാസ്പോർട്ട് സേവാ കേന്ദ്രയിൽ നമ്മൾ പുതിയ പാസ്പോർട്ട് എടുക്കാൻ നേരത്തെ എങ്ങനെയാണോ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നത് അതേ വെബ്സൈറ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ അവരതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് ഏത് റീജിയനിലാണ് എന്നൊക്കെ അതിനകത്ത് സംഭവം വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്നാണോ അതോ പുറത്തുള്ള ഏതെങ്കിലും റീജിയനിൽ നിന്നാണോ എന്നൊക്കെ അവരതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ റീജിയൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കൺട്രി ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് വേണം നമുക്കിനി പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ. ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം ഈയിടെ ഒരാൾ എംബസിയിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അവർ ഫില്ല് ചെയ്തുകൊണ്ടൊക്കെ പോയത് പഴയ ആ ലിങ്കിൽ കയറിയാണ്. കാരണം പഴയ ലിങ്ക് ഇപ്പോഴും വർക്കാകുന്നുണ്ട്, അതൊന്നും ക്യാൻസലായി പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചത്. ഇപ്പോൾ അവർ പുതിയൊരു ലിങ്കിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു വെബ്സൈറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പം പഴയതിനെ അവർ അതിനെ ക്യാൻസൽ ചെയ്ത് കളയുമായിരുന്നെങ്കിൽ പ്രോബ്ലം ഒന്നും വരത്തില്ലായിരുന്നു. എനിവേ, എന്തേലും ആട്ടെ, ഇപ്പം എന്ന് നിലവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുതിയ ലിങ്കിൽ കയറി നമ്മൾ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് പോകണം. അങ്ങനെ കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ എംബസിയിലേക്ക് പഴയ ലിങ്ക് കയറി ഫോം ഫില്ല് ചെയ്തുകൊണ്ട് പോയ ഒരാളെ എംബസിയിൽ നിന്ന് തിരിച്ചുവിട്ടു. അതാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചെയ്യാനായിട്ട്. ഓക്കെ, ഏതായാലും നമുക്ക് എന്താണ് മാറ്റങ്ങൾ അതൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്നിട്ട് പുതിയ ലിങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇതിനകത്തൊന്നും വലിയ ദീർഘമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇപ്പം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ പുതിയ മാറ്റം എന്ന് പറഞ്ഞ് പഴയതെന്ന് പറയുന്നത് ഈ സൈഡിൽ കാണുന്നതാണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. പുതിയ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അപ്പുറത്തെ നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ്, അതെല്ലാവർക്കും നമുക്കറിയാം ആ വെബ്സൈറ്റ് തന്നെയാണ്. ഓക്കെ, ഈ പഴയത് ലിങ്ക് ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം കണ്ടോ അത് വർക്കിംഗ് ആണ്. അതിനെ അവർ ക്യാൻസൽ ചെയ്തിട്ടൊന്നുമില്ല, അത് ആക്ച്വലി വർക്കായിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു പഴയ ലിങ്കിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ കയറി ആരും തന്നെ ഫോം റിന്യൂവൽ ചെയ്ത് ഇത് സോറി പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ ഈ ഒരു വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യല്ലേ. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പുതിയ ലിങ്കിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു, സെർച്ചിൽ പോകുന്നു, അവിടെ എംബസി ഓഫ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ദേ വന്നു ഇന്ത്യൻ എംബസി ഇസ്രായേൽ, അത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ കൊടുക്കുക. കണ്ടോ റിസൾട്ട് വന്നു, ഗൂഗിളിൽ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേന് കണ്ടു അവിടെ വെബ്സൈറ്റ് എന്ന് കണ്ടു, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എംബസിയുടെ വെബ്സൈറ്റ് ഓപ്പണായി, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് സൈറ്റ് മാപ്പ് ആ റൗണ്ട് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. കണ്ടോ സൈറ്റ് മാപ്പ് ഓപ്പണായി, അവിടെ പാസ്പോർട്ട് സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കുക. ഇത് കണ്ടോ, കണ്ടു കിട്ടിയില്ലേ, ആ പാസ്പോർട്ട് സർവീസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ പാസ്പോർട്ട് സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഏറ്റവും ടോപ്പിൽ തന്നെ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഫോർ മേക്കിംഗ് യുവർ പാസ്പോർട്ട് സർവീസ് ക്വിക്കർ പ്ലീസ് ഫിൽ ഇൻ ദ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് നിങ്ങളെ കാണിക്കാം. ഞാനൊന്ന് ജസ്റ്റ് താഴേക്ക് കാണിച്ചെന്നുള്ളൂ. ദേ കണ്ടോ, ഈ കാണുന്നതാണ് HTTP കണ്ടോ, എംബസി പാസ്പോർട്ട് ഇന്ത്യ .gov.in ഈ വെബ്സൈറ്റാണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ദേ കണ്ടോ നമ്മുടെ പാസ്പോർട്ട് സേവയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി കിട്ടും. അതിനകത്ത് താഴെ ഒരു MFA എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ട്, അത് ക്ലോസ് ചെയ്ത് കളഞ്ഞേരെ. കണ്ടോ, അത് അഡ്വർടൈസ്മെൻ്റാണ്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് ഇതാണ് പുതിയതായിട്ട് അവരുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഈ ഞാനിപ്പോൾ ഒരു ബോക്സ് ഇട്ട് കാണിക്കാം. കണ്ടോ, ഈ സംഭവമാണ് ഏറ്റവും പുതിയതായിട്ടുള്ള അപ്ഡേഷൻ. ഇവിടെയാണ് റീജിയനും കൺട്രിയും സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മളിപ്പോൾ ആദ്യമേ റീജിയൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഈ റീജിയനകത്ത് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് യൂറോപ്പാണ്.
കണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക, യൂറോപ്പ് എന്ന് പറയുന്ന റീജിയൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്യണം. ആക്ച്വലി നമ്മുടെ കൺട്രി ഇസ്രായേലാണ്. യൂറോപ്പ് എന്ന് സെലക്ട് ചെയ്തു, അതിനുശേഷം കൺട്രിയിൽ ഇസ്രായേൽ കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണാം, ഇസ്രായേൽ എന്നത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ റീജിയനും കൺട്രിയും സെലക്ട് ചെയ്തു, റീജിയനും സെലക്ട് ചെയ്തു. അപ്പോൾ ഈ വീണ്ടും ഈ സൈറ്റിലേക്ക് വന്നു. വന്നതിന് ശേഷം ആ അഡ്വർടൈസ്മെൻ്റ് ഇതേ അവിടെ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി അവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇത് കണ്ടോ, അവിടെ ക്ലോസ് ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്കിപ്പോൾ ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം കിട്ടും. ആ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ പോർഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് കണ്ടോ, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സംഭവം കിട്ടും. നിങ്ങൾക്കിത് അറിയാം, നമ്മൾ പാസ്പോർട്ട് സേവയിൽ നമ്മളിത് ചെയ്യുന്നതാണ്. അവിടെ നിങ്ങൾ മേളിൽ എംബസി ഏതാന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ എംബസി ഏതാണ്, ടെലവീവാണ്, അത് സെലക്ട് ചെയ്തു. പിന്നെയുള്ളതൊക്കെ ബാക്കി ഗീവൻ നെയിം, സർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, പിന്നെ എന്നാണ് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച്, ഇമെയിൽ ഐ ഡി തന്നെ വേണോ നിങ്ങൾക്ക് യൂസർ നെയിം എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് പുതിയതായിട്ട് ലോഗിൻ ഐ ഡി നിങ്ങളുടെ സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി. ഏത് നോ എന്ന് കൊടുത്തിട്ട് ലോഗിൻ ഐ ഡിയുടെ അവിടെ നമ്മുടെ പേരോ എന്തെങ്കിലും കൊടുത്തിട്ട് ചെക്ക് അവൈലബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കാണിക്കും. അതല്ല ഇമെയിൽ മതിയെങ്കിൽ ഇമെയിൽ തന്നെ കൊടുത്താൽ മതി. പിന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം, നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യൻ ഹിൻറ്റ്, പാസ്വേഡ് മറന്നുപോയാൽ ഓർക്കാനുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ചോദിക്കുന്നത് അവിടെ ഒരു ക്യാപ്ചയാണ്, അതായത് അവിടെ എഴുതി കാണിക്കുന്ന ആ സംഭവം, അത് അക്ഷരം ആയിക്കോട്ടെ നമ്പർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ താഴെ എൻട്രി ചെയ്യുക, എന്നിട്ട് രജിസ്റ്റർ എന്ന് കൊടുക്കുക. അപ്പം രജിസ്റ്റർ ആകും. രജിസ്റ്റർ ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ മെയിലിലേക്കൊരു ഇമെയിൽ വരും. ആ മെയിൽ നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിനെ ആക്റ്റീവ് ചെയ്യണം. ആക്റ്റീവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും തിരിച്ച് ഈ വെബ്സൈറ്റിലേക്ക്, ആ ഒരു ലിങ്കിൽ കയറുമ്പോൾ തന്നെ ഈ ഇങ്ങോട്ട് വരും, അത് യൂസർ ലോഗിൻ്റെ പേജിലേക്ക് വരും. എന്നിട്ട് ഇനി ഇവിടെ യൂസർ ലോഗിൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ആവുക. അപ്പം നമുക്ക് ലോഗിൻ പേജ് വരും. അവിടെ ലോഗിൻ ഐ ഡി നമ്മൾ എന്താണോ കൊടുത്തത്, നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, അതല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി, പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ്, ആ കാണുന്ന ക്യാപ്ചർ, ഇതെല്ലാം കൊടുത്തിട്ട് ലോഗിൻ ആയി കഴിയുമ്പോഴത്തേന് ഇങ്ങനെയൊരു പേജാണ് വരുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് 9 സ്റ്റേജുകളാണ് ഉള്ളത്. ഈ 9 സ്റ്റേജും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ഫില്ല് ചെയ്തിട്ട്, എന്നിട്ട് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കൂടെയാണ് പിന്നീട് ബാക്കിയുള്ള ഫോം എ, ഫോം ബി, ഫോം സി, പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രൊസീജിയറും സെയിമാണ്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഫോമുകളും, അതിൻ്റെ കൂടെ നമ്മുടെ വിസയുടെ കോപ്പിയും ഏജൻസിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും, ഇതെല്ലാ ഡോക്യുമെൻ്റ്, പിന്നെ 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, ഇതെല്ലാം ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഫോം സി 2 കോപ്പി, അത് നിങ്ങൾക്കറിയാമല്ലോ. ഇത്രയും കാര്യങ്ങളായിട്ടാണ് നമ്മൾ പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടിയിട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാനിപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഫില്ല് ചെയ്യുന്നതൊന്നും കാണിച്ചില്ല, കാരണം അത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതും ഒരു കാരണം, അത് ക്ഷമയോടുകൂടി അങ്ങനെ ആരും താല്പര്യപ്പെടുന്നില്ല എന്നാണ് എനിക്ക് ആദ്യം വീഡിയോ ചെയ്തതിൽ കൂടെ മനസ്സിലായത്. ഏതായാലും ഞാൻ അതിനെയൊക്കെ വെബ്സൈറ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തോളാം. ഈ വീഡിയോ കാണുന്നതിനേക്കാളും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കണ്ട് അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ എളുപ്പമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം വെബ്സൈറ്റിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഒരു ഫോം ജനറേറ്റർ മാത്രം കാണാം. ഫോം എ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോം എ വളരെ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അതിനകത്ത് മലയാളത്തിലും ഞാൻ ആ ഫോം ജനറേറ്റർ കൊടുത്തിട്ടുണ്ട്, കൂടാതെ ഇംഗ്ലീഷിലും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഫോമിയെ ഉപയോഗപ്പെടുത്താം. ഞാൻ ഇതിൻ്റെ കൂടുതൽ വിവരവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഉടൻ തന്നെ ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇനിയും വെബ്സൈറ്റിലേക്ക് ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ശലോം പി ജെ എന്ന് അടിച്ചു കൊടുത്താൽ മതി, റിസൾട്ട് വരും. അവിടെ കയറി നോക്കുക. എന്നും ഡെയിലി ജോബ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.